ഹായ്, നമസ്കാരം. മൊബൈൽ ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല, ഫോൺ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നു അഥവാ ചൂടാവുന്നു, മാത്രമല്ല മൊബൈൽ ഡാറ്റ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നെറ്റ് വളരെ പെട്ടെന്ന് തീരുന്നു. ഇത് കൂടാതെ നമ്മൾ ഫോൺ ചാർജറുമായി കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ആവാൻ സമയമെടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അപ്പൊ ഇതിന്റെ എല്ലാം മൂലകാരണമായി പറയുന്നത് നമ്മുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിരവധി ആപ്ലിക്കേഷനുകൾ റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ ബാറ്ററി പെട്ടെന്ന് ഹീറ്റ് ആവുന്നതും ചാർജ് നിൽക്കാത്തതും MB പെട്ടെന്ന് തീരുന്നതെല്ലാം. അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം 3.5 മിനിറ്റിനുള്ളിൽ അവസാനിക്കുന്ന ഒരു വീഡിയോ ആണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ newsarticle.online എന്ന് സ്പേസ് ഇടാതെ ചെറിയ അക്ഷരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് കഴിഞ്ഞിട്ടോ ഡോട്ടിൻ്റെ മുമ്പോ ഒന്നും സ്പേസ് വേണ്ട. നേരെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്കാവും വരിക. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം, ഫോണിൽ ഇങ്ങനെ ചെയ്താൽ ബാറ്ററി ചൂടാവില്ല, നെറ്റ് പെട്ടെന്ന് തീരില്ല, ചാർജ് കൂടുതൽ സമയം നിൽക്കും എന്നുള്ളൊരു പോസ്റ്റ് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. 5 മില്യൺ ഡൗൺലോഡിങ്ങും 4.1 റേറ്റിങ്ങും നല്ല അഭിപ്രായവും നല്ല റിസൾട്ടും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ 71% റാം എടുത്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണാം. കൂടാതെ ഫ്രീ മെമ്മറി ഇവിടെ ഉള്ളത് 3.37 GB മാത്രമാണുള്ളത്. നമ്മുടെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലോഞ്ച്ഡ് ആപ്സ് 38 ആപ്ലിക്കേഷനോളം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് ഈ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാം ക്ലോസ് കൊടുക്കും. പക്ഷേ ഇങ്ങനെയല്ല ചെയ്തു കഴിഞ്ഞാലൊന്നും നമ്മൾ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതിന് ആ ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്, നല്ല പെർഫോമൻസ് ഉള്ള ആപ്ലിക്കേഷനാണ്. ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പെർമിഷൻ ചോദിക്കും. അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ആപ്സ് എന്ന് താഴെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്പിൻ്റെ പെർമിഷൻ ഇവിടെ കൊടുക്കണം. ഇത് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പെർമിഷൻ മേലുള്ളത് അലോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം ബാക്കിലേക്ക് വരിക. വീണ്ടും പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ദി സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സിനും ഇതിൻ്റെ പെർമിഷൻ ഒന്ന് ഓക്കെ കൊടുക്കുക. കാരണം എല്ലാ ആപ്ലിക്കേഷനും ഇവർക്ക് കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർമിഷൻ. നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ദേ ഇവിടെ വന്ന് കാണാൻ നോട്ട് അലോഡോ കാണുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പെർമിഷൻ കൂടി ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ബാക്ക്ഗ്രൗണ്ടിലുള്ള മുഴുവൻ ആപ്പിൻ്റെ വർക്കിങ്ങും ഇതിലൂടെ സ്റ്റോപ്പ് ആവും. ഇവിടെ നിങ്ങൾക്ക് നടക്കുന്നുണ്ട് ഓരോന്നും ഇവിടെ റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കണ്ട, ഓരോന്ന് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലെങ്ത്തും, കൂടാതെ ഫോണിൽ നെറ്റ് ഉപയോഗിക്കുന്നവർ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെറ്റ് പെട്ടെന്ന് തീരാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് newsarticle.online എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് ആ വെബ്സൈറ്റിൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് മുഴുവൻ ആപ്ലിക്കേഷൻ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഹലോ എന്നുള്ള പെർമിഷൻ കൊടുത്താൽ കണ്ടില്ലേ. ഇപ്പോൾ 5.32 GB ഇപ്പോൾ ഫ്രീ ആയി. അതേപോലെ 55% മാത്രമാണ് ഇപ്പോൾ റാമിലുള്ളൂ. ഇത് ആപ്ലിക്കേഷൻ്റെ മൊത്തം സ്പേസാണ്. അപ്പോൾ റാം ലാഭിക്കാം, മെമ്മറി ഫ്രീ ചെയ്യാം, എല്ലാം കൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉഷാറാണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഇൻസ്റ്റാൾ ചെയ്യുക.